അവന്റെ പേരറിയാത്തതുകൊണ്ട് സ്വഭാവം വെച്ച് സേവ് ചെയ്തതാ. വയറ് നിറച്ച കള്ള് വാങ്ങിച്ചു തന്ന തങ്കം പോലത്തെ ചെറുപ്പക്കാരനെ ഗോൾഡ് മാൻ എന്നല്ലേ സാറേ വിളിക്കേണ്ടത്? കിട്ടി കിട്ടി കിട്ടി, അവന്റെ നമ്പർ കിട്ടി സാറേ, അവന്റെ നമ്പർ കിട്ടി സാറേ. ദേവൻ ഞങ്ങളുമായി സഹകരിക്കണം. ഞങ്ങൾ പറയുന്നതുപോലെ പ്രവർത്തിച്ചാൽ ദേവൻ അതിൻ്റെതായ ഗുണമുണ്ടാവും. മറ്റൊരു ഗുണവും വേണ്ട, കള്ളോടിക്കാനുള്ള കാശ് തന്നാ മതി. ഈ ദേവൻ എന്ത് സഹായം? ദേവൻ ഈ ഫോണിൽ നിന്ന് അവന്റെ ഫോണിലേക്ക് വിളിക്കണം. എന്താ സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ താൻ സംസാരിക്കണം. മാഡം പറഞ്ഞു. ഇത്രേ ഉള്ളു, ഞാൻ ഏറ്റു മാഡം. ദേവൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ച് സംസാരിക്കാം. ശരി മാഡം. ഹലോ, ഞാൻ ദേവനാ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഒരു വാക്ക് പോലും പറയാതെ എംബ്രാന്തിരിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പത്മനാഭൻ എംബ്രാന്തിരിയുടെ അടുത്ത് നിങ്ങളെ റെക്കമെൻഡ് ചെയ്തത്? അദ്ദേഹത്തോട് പോലും പറയാതെ നിങ്ങൾ അവിടുന്ന് മുങ്ങി. എന്തിനാ നിങ്ങൾ അവിടുന്ന് മുങ്ങിയത്? അത് എല്ലാ കലാരൂപങ്ങളും കോർത്തിണക്കിയിട്ടുള്ള പരിപാടിയാണല്ലോ. അതിൽ സിനിമാറ്റിക് ഡാൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചാ ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞത്. അതല്ല, ഞങ്ങൾ ചെയ്യേണ്ടത് കളരിപ്പയറ്റ്. ഞങ്ങൾക്കത് വല്ലതും വഴങ്ങോ? അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥലം വിട്ടത്. അവസാന നിമിഷം നിങ്ങൾ മുങ്ങിയത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി. അദ്ദേഹം എന്നോട് പരാതി പറഞ്ഞു. കേന്ദ്രമന്ത്രി വരുന്ന പരിപാടിക്ക് സ്റ്റേജ് കിട്ടുന്ന തിരക്കില്ല ഞാനിപ്പോ. അതിനിടയിൽ നിൽക്കുമ്പോഴാ നിങ്ങൾക്ക് പകരം വേറെ ആളെ നോക്കേണ്ടത്. സ്റ്റേജ് കിട്ടുന്ന ജോലിയോ? ഞങ്ങളെ കൂടെ കൂട്ടു അതിന്. അതിന് ആ ജോലിയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ? ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും ചേട്ടാ? ദേ, ഒരു മാർഗവുമില്ല, ഞങ്ങളെയും കൂടി ആ ജോലിക്ക് കൂട്ടണം. നോക്കാം, എന്തായാലും നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. മനസ്സിലായി, നേരിൽ കണ്ട് കുപ്പി വാങ്ങാനുള്ള കാശ് തരപ്പെടുത്താനല്ലേ, അതല്ലേ ഉദ്ദേശം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് സ്റ്റാച്യു ജംഗ്ഷനിൽ വെച്ച് നേരിട്ട് കാണാം. എന്താ? അത് വേണ്ട, ചേട്ടൻ ഇടപ്പഴിഞ്ഞ് വന്നാ മതി. അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അതിന്റെ പരിസരത്ത് ഞങ്ങൾ കാണും. 2 മണിക്ക്. ഓക്കെ ഓക്കെ. ഇനിയുള്ള ദേവന്റെ നീക്കങ്ങൾ നിന്റെ നിരീക്ഷണത്തിലായിരിക്കണം. ഇവിടെ തീരുന്നില്ല ദേവന്റെ സേവനം. ദേവൻ ഞങ്ങളുടെ കൂടെ തന്നെ വേണം, അവർ ഞങ്ങളുടെ കയ്യിലെത്തുന്നത് വരെ. ശരി മാഡം. നമ്മൾ സ്റ്റേജ് കിടന്ന ജോലിക്ക് പോയാൽ പണി കഴിയുമ്പോൾ നമ്മളെ പറഞ്ഞു വിടത്തില്ലേ? പിന്നെ എങ്ങനെ മന്ത്രിയെ കൊല്ലും? പ്ലാനൊക്കെ ഞാൻ പറയാം. മന്ത്രിയുടെ ഫംഗ്ഷൻ നടക്കുന്ന വേദി കെട്ടുന്നവരായി നമ്മൾ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഫംഗ്ഷൻ നടക്കുമ്പോഴും നമുക്ക് പരിസരത്ത് നിൽക്കാം, കൃത്യം നടത്തുകയും ചെയ്യാം. സ്റ്റേജ് പണിയൊക്കെ ഏതെങ്കിലും കോൺട്രാക്ടർക്ക് കൊടുത്താണല്ലേ? കൊടുത്തു കാണും. അതല്ലേ ദേവേട്ടൻ വിളിച്ചു പറഞ്ഞ. എന്തായാലും നീ അയാളെ ചെന്ന് കാണ്, എന്നിട്ട് അയാളെ നമ്മുടെ അടുത്ത് എത്തിക്ക്. ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു മനസ്സിലാക്കി, നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ഒരുക്കണം. ശ്രദ്ധിക്കണം, പോലീസ് അലർട്ടാണ്. എംബ്രാന്തിരിയുടെ അടുത്ത് നിന്ന് നമ്മൾ മുങ്ങിയതോടെ അവർക്ക് സംശയം തോന്നിക്കാണോന്ന് പറയാൻ പറ്റില്ല. ശരിയാ, അന്ന് പോലീസ് വന്നപ്പോ നമ്മളവിടെ ഉണ്ടായിരുന്നു, അവരും നമ്മളെ കണ്ടതുമാണ്. മാത്രമല്ല, എംബ്രാന്തിരി ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആ ലിസ്റ്റിൽ നമ്മളില്ലെങ്കിൽ അത് സംശയത്തിനിടയാക്കും. അതെ, ദീപ്തി IPS ബ്രില്യന്റ് ആയ ഓഫീസറാണ്, അവർക്കാണ് മന്ത്രിയുടെ സെക്യൂരിറ്റിയുടെ ചാർജ്. നമ്മൾ കരുതലോടെ വേണം നീങ്ങാൻ. ഞാൻ ഏതായാലും ദേവേട്ടനെ ഒന്ന് കാണട്ടെ, അയാളിലൂടെ നമ്മൾ സ്റ്റേജ് കെട്ടുന്നവരായി അവിടെ എത്തും, കൃത്യം നടത്തുകയും ചെയ്യും. ഡൺ ഡൺ ഡൺ.
എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാ. ശരി. എടാ ഇറങ്ങല്ലേ. എന്താ ഗോപ, നിങ്ങൾ ഈ ലോകം വിട്ടു പോവുകയാണോ? നിങ്ങളുടെ ഈ യാത്ര പറച്ചിൽ കേട്ടാ തോന്നുന്നു നിങ്ങളെ ജീവിതത്തിൽ ഇനി കാണത്തേ ഇല്ല. ഒന്നും പറയാൻ പറ്റില്ലെങ്കിലേ, ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല. ഇപ്പൊ കണ്ടാ നമ്മള് കണ്ടു, അത്ര തന്നെ മതിയടാ. നിർത്ത, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങള്. നീ ഞങ്ങളെ നാളെയും കാണും, മറ്റന്നാളും കാണും. ദേ കൃഷ്ണേട്ടന് 100 വയസ്സായാലും നീ ഞങ്ങളെ കാണും. ഇടക്കിടെ ഞങ്ങളെ മറക്കാതിരുന്നാ മതി. ഇപ്പൊ തന്നെ സന്ധ്യ എടുത്ത് ഇവിടെ വന്നിട്ട് എത്ര കാലമായി. കേട്ടല്ലോ, നിങ്ങൾക്കും അങ്ങോട്ട് വരാല്ലോ. ശരിയാ. ഓ അമ്മ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരും. അതുപോലെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ ആഴ്ച തന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒന്ന് വരണം അല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. അത് കാണുന്ന തന്നെ. നീ നിന്റെ സഹോദരി ഒന്ന് വിളിച്ചു പറയ, അവളുടെ തിരക്കൊഴിഞ്ഞിട്ട് വല്ല നേരം ഉണ്ടോടാ. അപ്പൊ എന്നാ ശരി, ഇനി ഞങ്ങൾ ഒന്നുകൂടെ യാത്ര ചെയ്യുകയാണ്, ഞങ്ങൾ ഇറങ്ങാണ്. അയ്യോ നിക്കേ, അവൻ ഇഷ്ടമുള്ള കണ്ണിമാങ്ങ അച്ചാറ ഞാനുണ്ടാക്കിയതാ. ചോറുണ്ടാൻ ഈ അച്ചാറ് മാത്രം മതി, വേറെ കറി ഒന്നും വേണ്ട അല്ലേ അമ്മേ? നീ കൊണ്ടുപോയി കഴിച്ചു നോക്കടാ. അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങള് പോന്നോണ്ടാണോ നീ കരയുന്നേ? ഓ കരയാതെ മോനെ, അവര് നാട് വിട്ടു പോകുന്നോ? അല്ലല്ലോ മോനെ, കാണണോന്ന് തോന്നുമ്പോ കാണാം, വിളിക്കണോന്ന് തോന്നുമ്പോ വിളിക്കാം. പിന്നെ എന്തിനാ മക്കള് കരയുന്നേ? ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. നാളെ മറ്റന്നാളൊക്കെ സ്കൂൾ അവധിയല്ലേ, 2 ദിവസം അവിടെ നിൽക്കാം, എന്നിട്ട് തിരിച്ചു വരാം. അവൻ വന്നോട്ടെ ഗോപേട്ട, അവന്റെ ഒരു ആഗ്രഹമല്ലേ? അത് വേണ്ട, അമ്മയ്ക്കും അച്ഛനും ഒന്നും അത് ഇഷ്ടമാവത്തില്ല. ആരാടാ പറഞ്ഞ ഇഷ്ടാവില്ല എന്ന്? ഏ, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ അവനെ വിളിച്ചോണ്ട് പോയേ. അല്ലേടാ സൂരജ്, എനിക്കൊരു തീർപ്പുമില്ല, അവന്റെ സന്തോഷം തന്നെ എന്റെയും സന്തോഷം. നീ പൊക്കോടാ, പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. നീ അതാണല്ലേ നേരത്തെ ഡ്രസ്സൊക്കെ മാറി നിന്ന്. നീ പോണ്ടടാ, നീ പോയ എനിക്ക് ആരാ കൂട്ടിന്? 2 ദിവസല്ലേ, തൽക്കാലം നീ ഇവരുടെ കൂടെ കളിക്ക്. ഏതായാലും ഇവനെ കൊണ്ടുപോകുന്ന കാര്യവേ, ഗോപൻ ദീപ്തിമോളെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്, ഇനി അവക്ക് അതൊരു വിഷമമാവണ്ട. അമ്മ വിടാതിരിക്കോ. ഓ നിന്നു വിടാതിരിക്കില്ല, ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. ആ ഗോപേട്ട. ദീപ്തി, ഞാനും സന്ധ്യയും പടിപ്പുര വീട്ടിലുണ്ട്. ഇറങ്ങാൻ നേരത്ത് ധ്യാൻ ഞങ്ങളോട് പറയുന്നു ഞങ്ങളോട് വരുന്നേ. ഇനി സ്കൂൾ അവധിയല്ലയോ, 1-2 ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ വിനെ തിരിച്ചുണ്ടാക്കാം. സൂരജും അമ്മയൊക്കെ സമ്മതിച്ചു, നിന്റെ അടുത്തുകൂടി ഒന്ന് ചോദിക്കാന്ന് കരുതി, അതാ വിളിച്ച. അത് ഗോപേട്ട, 2 ദിവസമൊന്നും അവിടെ നിർത്തണ്ട, 1 ദിവസം നിന്നോട്ടെ, പിറ്റേ ദിവസം വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് വിടണം. ഓ ശരി ശരി, അങ്ങനെ തന്നെ ചെയ്യാം. ഗോപേട്ട, ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പോയാ പോരെ? അയ്യോ അത് വേണ്ട, ഇനി നിന്നെ കാത്തു നിന്നാ ഒരുപാട് നേരം വൈകും. എനിക്കാണെങ്കിൽ ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട്, ഞാനിപ്പ തന്നെ ഇറങ്ങാണ് കേട്ടോ. ശരി. തിരക്കൊണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, രണ്ടുപേരും എന്റെ കൂടെ തന്നെ വേണം, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാം. ഞങ്ങൾ റെഡി. തിരക്കൊണ്ടെന്ന് ഗോപേട്ടൻ ചുമ്മാ നമ്പർ ഇറക്കിയതല്ലേ, അല്ലേ ഗോപേട്ട? പിന്നെ അല്ലാതെ. അതെ, 2 ദിവസത്തേക്കല്ല, 1 ദിവസത്തേക്ക് നിന്റെ അമ്മ അനുവാദം തന്നിട്ടുള്ളൂ കേട്ടോ. ദീപ്തിക്കും പേടിയാണ്, ഞങ്ങളുടെ സ്നേഹം ഇനി ഇവന് കിട്ടിയ ഇനി ഇവൻ അവിടെ തന്നെ നിന്ന് കളഞ്ഞാലോന്നേ.
എന്തായാലും നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ എന്തായാലും ഇവനെ പണ്ടത്തെ പോലെ തട്ടിക്കൊണ്ടൊന്നും പോത്തില്ല. ടോബന് സന്ധിക്കും ജീവനുണ്ടെങ്കിൽ ധ്യാനനെ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ തിരിച്ചുണ്ടാക്കും. എന്നാ ശരി. അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ അവരുടെ മകനായിട്ട് തന്നെ ഇപ്പോഴും ധ്യാനുടനുണ്ട്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസത്തേക്ക് അവനെ അവർക്ക് കിട്ടിയപ്പോൾ സന്തോഷം കണ്ടില്ലേ, അഞ്ച് ചെറുപ്പക്കാരും കേന്ദ്രമന്ത്രിയെ ലക്ഷ്യം വെച്ചാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് ഉറപ്പിക്കാം. എംബ്രാന്തിരിയുടെ സംഘത്തിൽ കയറിപ്പറ്റി വേദിയിലെത്തുക, പരിപാടി വീക്ഷിക്കുന്ന മന്ത്രിയെ ഇല്ലാതാക്കുക, അതായിരുന്നിരിക്കും അവരുടെ പ്ലാൻ. ശരിയാണ് മാഡം, കലാകാരന്മാരുടെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടപ്പോ അവർ മുങ്ങിയത് അതുകൊണ്ടാ. എങ്ങനെയെങ്കിലും വേദിക്കരികിൽ എത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. സ്റ്റേജ് കെട്ടുന്ന ജോലിക്ക് വരാമെന്ന് ഉത്സാഹത്തോടെ ഏറ്റതും അതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ അവർ അഞ്ചു പേരെയും കണ്ടെത്തണം, കസ്റ്റഡിയിലെടുത്ത് വിശദമായി ക്വസ്റ്റ്യൻ ചെയ്യണം. ദേവനെ മുന്നിൽ നിർത്തി അവരെ പിടികൂടണം. ദേവനെ മീറ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിരുന്നല്ലോ. തീർച്ചയായിട്ടും അയാളെ അവർ കാണും. അവർ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ദേവനെ വിടണം. വളരെ തന്ത്രപൂർവം തന്നെ നമ്മൾ ദേവനെ ഫോളോ ചെയ്യുന്നു. ദേവനുമായുള്ള മീറ്റിംഗിനിടയിൽ നമ്മൾ അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. പോലീസ് അവരെ സംശയിക്കുന്ന കാര്യം അവർക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത കുറവ് അവർക്കുണ്ടാവും. അത് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കും. വില്യംസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോഴ്സിനെ റെഡിയാക്കി നിർത്തുക. യെസ് മാഡം. ഏത് നിമിഷവും നമുക്ക് അവരുടെ അടുത്തേക്ക് പോകേണ്ടി വരും. ഓക്കെ മാഡം. മാഡം, ഈ ദേവൻ എന്ന് പറയുന്ന ആള് നമ്മോടൊപ്പം നിൽക്കോ? നിന്നാ തന്നെ അയാള് ചതിക്കോ? വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാ മനസ്സിലാവും. ഇതുവരെ കൂടെ നിന്നില്ലേ, ഇനിയും അയാള് നിൽക്കും. നമ്മുടെ പ്ലാൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്ങനെ പെരുമാറണം, എങ്ങനെ നീങ്ങണമെന്നൊക്കെ അയാളെ പറഞ്ഞ് പഠിപ്പിക്കണം. അവരുടെ ലക്ഷ്യത്തിലേക്ക് ആദ്യ ചുവട് വെക്കുന്നതിന് മുൻപേ ആ അഞ്ച് ചെറുപ്പക്കാരും നമ്മുടെ വലയിലാവണം. ഇവരെ കാണുന്നില്ലല്ലോ, കാണാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. ഒ
ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഞാൻ ദേവനാ. താൻ ഇതെവിടെയാ? താൻ കാണാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കുറെ സമയമായി വെയിറ്റ് ചെയ്യുന്നു. സോറി കേട്ടോ, നേരത്തെ കാണാമെന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ താൻ ഇന്ന് കാണുന്നില്ലേ? പിന്നെ കാണാതെ ചേട്ടൻ പി ടി പി നഗറിലെ കാന്റീനിൽ വന്നാ മതി, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. തൻ്റെയൊക്കെ വർത്തമാനം കേട്ടതൊന്നും ഇത് എന്റെ ആവശ്യമാണെന്ന്. എന്ത് ചെയ്യാം, ഞാൻ വന്നോളാം. ആ അവിടെ തന്നെ കാണണം കേട്ടോ. ഓക്കെ ഏട്ടാ, ഞാൻ അവിടെ ഉണ്ടാവും. ആ ശരി. ഒരു ഓട്ടോ പിടിച്ചു പോവാം. ഒന്ന് പി ടി പി നഗറ് വരെ പെട്ടെന്ന് പോണം. കേറിക്കോ, പെട്ടെന്ന് കിട്ടോ. മാഡം, അയാൾ ഓട്ടോ കയറി പോകുന്നു, നമുക്ക് ഫോളോ ചെയ്യാം. അത് വേണ്ട, ഞാനത് പ്രതീക്ഷിച്ചതാ. അവർ കാണേണ്ട സ്ഥലം മാറ്റി പറയും. ഈ പരിസരത്ത് അവരുടെ ആളുകളുണ്ടാവും. സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ടേ ടെററിസ്റ്റുകൾ പ്രത്യക്ഷപ്പെടും. മാഡം, അവര് മറ്റൊരു സ്ഥലത്തേക്ക് ദേവനെ വിളിച്ചതായി കൂടെ? അതെ. ദേവനെ അവരെവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. ഇനി ദേവനെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഫോളോ ചെയ്യാം മാഡം. ഞാൻ ട്രെയിനിങ് കൊടുത്താണ് ദേവനെ വിട്ടിരിക്കുന്നത്. എനിക്ക് ദേവൻ മെസ്സേജ് ചെയ്യും ഏത് സ്ഥലത്താണ് അവർ മീറ്റ് ചെയ്യുന്നതെന്ന്. ദേവന്റെ മെസ്സേജ്. പി ടി പി നഗറിലെ കാന്റീൻ്റെ അവിടെ അവർ മീറ്റ് ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം, അവരെ കൈയോടെ പൊക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം വില്യംസ്, ഒന്നുകൂടി സ്ഥലം മാറാൻ സാധ്യതയുണ്ട്. ദേവന്റെ മെസ്സേജ് വീണ്ടും വരും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവൻ വരുത് ഇവിടെ. ചേട്ടാ എനിക്ക് പോണം, കാശ് തന്നെ. ഒരു മിനിറ്റ്, ഒന്ന് ഫോൺ ചെയ്തോട്ടെ. താനിത് എവിടെയാടോ? ഞാനിപ്പോ ക്യാന്റീന് മുന്നിലെത്തി. സോറി ദേവേട്ടാ, എനിക്കിവിടെ എത്താൻ കഴിഞ്ഞില്ല. എന്താ നീ എന്നെ കളിപ്പിക്കുക? ഇവിടെ കുടിക്കാണ്ട് എന്റെ കൈ വിറക്കണെന്ന് നിന്നെ പ്രതീക്ഷിച്ചു വന്ന ഞാൻ ആ മണ്ടൻ. ഒരു കാര്യം ചെയ്യ്, ദേവേട്ട നേരെ വൈഗാ ബാറിലേക്ക് പോ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. വൈഗാ ബാറോ? എടാ അങ്ങനെ സന്തോഷമുള്ള കാര്യം പറയണ പോലെ. വണ്ടി വൈഗാ ബാറിലോട്ട് വിട്, വിട് 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 വിട്. കണ്ടില്ല, സിറ്റിയിലെ വൈഗാ ബാറിന്റെ അടുത്താ അവർ മീറ്റ് ചെയ്യുന്നത്. നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം നീങ്ങാൻ. ഒരു കാരണവശാലും അവർ മിസ്സാവരുത്. ഇങ്ങനെ ഒരു ചാൻസ് പിന്നെ കിട്ടിയെന്ന് വരില്ല. ഓക്കേ.
ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച എന്നെ പിന്നെയും പറ്റിക്കും. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. എന്തവിടെ നിന്നളഞ്ഞ? ബാറിലേക്ക് പോണ്ടേ? പോവാം. ഞങ്ങൾ എപ്പോഴാ സ്റ്റേജ് കിട്ടാൻ വരേണ്ടത്? ആദ്യം മദ്യം വാങ്ങിച്ച, എന്നിട്ട് ജോലിക്കാരി സംസാരിക്കാം. മദ്യമൊക്കെ ഇവിടെ ഉണ്ട്, ബാറിലൊന്നും പോണ്ട. നമുക്കിവിടെ വണ്ടിക്കകത്ത് അടിക്കാം. എന്നാ ആദ്യം ആ കർമ്മം നടക്കട്ടെ, എന്നിട്ട് സംസാരിക്കാം. വരണട മക്കളെ, നമുക്ക് അടിച്ചു പൊളിക്കാം. ഇവിടെ ഇരുന്ന് കഴിക്കണ്ട, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം. എവിടെ ആണെങ്കിലും പോവാം. നിർത്തടാ വേണ്ടി, എടാ നിർത്താൻ. എന്നെ കുറിച്ച് നിങ്ങൾ എന്താടാ കരുതിയത്? കഴുതോടെ ഞാൻ മണ്ടനാണെന്നോ? നിനക്കൊക്കെ മന്ത്രിയുടെ ഫംഗ്ഷന് സ്റ്റേജ് കിട്ടുന്ന ജോലി വേണം അല്ലേ? നിനക്കൊക്കെ ഇപ്പൊ തന്നെ ഒരു ജോലി ഉണ്ടല്ലോ, നാട് കുട്ടിച്ചോറാക്കണ ജോലി. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഞങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെങ്കിലും ഒന്ന് പറഞ്ഞാളാ. ഏട്ടനും ഏട്ടത്തെയും എന്റെ മോനും ഒക്കെ അവരുടെ കസ്റ്റഡിയിലുള്ളതെന്ന്, അവരെ നമ്മൾ പിന്തുടർന്നാൽ മൂന്നുപേരും കൊല്ലുമെന്ന ഭീഷണി.